ഈ വിഷയത്തെ സംബന്ധിച്ച് ഇപ്പോഴെങ്കിലും ഒരു ഐ ഓപ്പണർ ആകാൻ ഈ വിദ്യാഭ്യാസ ഡയറക്ടറുടെ സ്റ്റേറ്റ്മെന്റ് അത് ഒളിഞ്ഞോ തെളിഞ്ഞോ പുറത്തു വന്നത് ഒരു നിമിത്തമാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. നോക്കൂ, ഇവിടെ സർക്കാരിന്റെ നിലപാടെന്താണ്? ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഔദ്യോഗിക വേദിയിലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊരു വിദ്യാഭ്യാസ ഡയറക്ടർ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഐ എസ് ഉദ്യോഗസ്ഥൻ ഇതുമായി ബന്ധപ്പെട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വസ്തു അവിടെ നിൽക്കുമ്പോൾ ഇതെങ്ങനെ പുറത്തു വന്നു എന്നതിനെക്കുറിച്ച് കൂലങ്കഷമായ ആലോചനകൾ നടത്തുന്നതിനെ ഉപരിയായി വിദ്യാഭ്യാസ ഡയറക്ടർ ഒരു യോഗത്തിൽ പറഞ്ഞിരിക്കുന്നു, അത് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിംഗ് നടക്കുന്ന ഒരു ശില്പശാലയിൽ പറഞ്ഞിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് അഭിപ്രായങ്ങൾ അവിടെ നടക്കട്ടെ, ചർച്ച നടക്കട്ടെ. അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞത് സർക്കാരിന്റെ തീരുമാനമല്ല, സർക്കാരിന്റെ നയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അടച്ചാക്ഷേപിക്കുകയും അദ്ദേഹത്തിന്റെ അഭിപ്രായം വ്യക്തിപരമാണെന്ന് ചുരുക്കി കാണുകയും അദ്ദേഹത്തിന്റെ അഭിപ്രായം വ്യക്തിപരമാണെങ്കിൽ അത് കൂടുതൽ ഗൌരവമുള്ളതാകുകയും ചെയ്യുന്നു. കാരണം അവിടെ ആ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായം പോലും വിരുദ്ധമാണ്, സർക്കാർ നയങ്ങൾക്ക് വിരുദ്ധമാണ് എങ്കിൽ പിന്നെ സർക്കാർ നയത്തിന് എന്ത് പ്രസക്തി എന്നുള്ള ചോദ്യം സ്വാഭാവികമായും അവിടെ ഉണ്ടാകും. നോക്കൂ, ഇവിടെ ഈ ചർച്ച ഇത് വളരെ നേരത്തെ ആരംഭിക്കേണ്ടതിരുന്നു. ഇനിയെങ്കിലും ഇത്തരത്തിലൊരു ചർച്ച നടക്കുന്നത് നന്നായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോക്കൂ, ഞാനും സുരേഷുമൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ, നമുക്കൊന്ന് തിരിച്ചുപോയാൽ, നമ്മളൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ SSLC 210 മാർക്ക് മേടിച്ച് SSLC പാസ്സാകുന്നതും 360 മാർക്ക് മേടിച്ച് SSLC ഫസ്റ്റ് ക്ലാസ് കിട്ടുന്നതും 480 മാർക്ക് മേടിച്ച് അഥവാ 80% മാർക്ക് മേടിച്ച് ഡിസ്റ്റിങ്ഷൻ വാങ്ങുന്നതും ഒക്കെ ഒരു ചരിത്ര സംഭവങ്ങളായിരുന്നു. അന്നൊക്കെ നമുക്കറിയാം, ഒരു നഴ്സറി സ്കൂളിൽ ചേർന്നാൽ, അന്ന് ഈ പറയുന്ന പോലെ LKG UKG ഒന്നുമല്ലോ, ഒരു നഴ്സറി സ്കൂളിൽ ചേർന്നാൽ ആ നഴ്സറി സ്കൂളിൽ ചേർന്ന കുട്ടികളിൽ 100 കുട്ടികൾ ചേർന്നിട്ടുണ്ടെങ്കിൽ ആവറേജ് 72 മുതൽ 75 വരെ കുട്ടികളാണ് SSLC ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റ് ടൈം പരീക്ഷ എഴുതാനെത്തുക. ആ 72-75 കുട്ടികൾ അത്തരത്തിൽ ബാക്കി കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നു പല കാരണങ്ങൾ കൊണ്ട്. ഒന്നിലധികം തവണ ഒരു ക്ലാസ്സിൽ തോക്കുമ്പോൾ, അല്ലെങ്കിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം 3 ക്ലാസ്സിൽ തോക്കുമ്പോൾ, 4 ക്ലാസ്സിൽ തോക്കുമ്പോഴൊക്കെ അവർ കൊഴിഞ്ഞു പോകുന്നു, അവർ പരമ്പരാഗത തൊഴിൽ മേഖലയിലേക്കോ മറ്റെന്തെങ്കിലും പ്രവൃത്തിയിലേക്കോ അവർ മാറിപ്പോകുന്നു. അങ്ങനെ 70-72-73% ആളുകൾ SSLC പരീക്ഷ എഴുതാനായി നേരിട്ട് വരുന്നു. അങ്ങനെ വരുന്നവരെ നൂറ് ശതമാനമായി കണക്കാക്കിയാൽ ആ 72% 100 കണക്കാക്കിയാൽ ആ 100% നിന്നും SSLC പരീക്ഷ പാസ്സാകുന്നവരുടെ ശതമാനം 32-33-34-35% എന്റെയും താങ്കളുടെയൊക്കെ കാലഘട്ടത്തിൽ ആവറേജ് 35% ആയിരുന്നു അങ്ങനെ SSLC പരീക്ഷ പാസ്സായിരുന്നത് എന്ന് പറയുമ്പോൾ, ആക്ച്വൽ നഴ്സറി സ്കൂളിൽ ചേർന്ന കുട്ടികളിലെ നേരിട്ട് പരീക്ഷ എഴുതി ഫസ്റ്റ് ടൈമിൽ പാസ്സാകുന്നവരുടെ എണ്ണം 27%. ഞാൻ മുമ്പേ പറഞ്ഞ 72 നമ്മൾ 100 കണക്കാക്കുമ്പോഴാണ് 35% ആകുന്നത് എന്ന് വരുമ്പോൾ, ആക്ച്വൽ എന്ന് പറയുന്നത് ഒരു കൂടി പോയാൽ 28% കുട്ടികളായിരുന്നു SSLC പാസ്സായിരുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ 100% പോകുന്നത്. 100% പോകുമ്പോൾ 99.97% ഫസ്റ്റ് ചാൻസിൽ പാസ്സായാൽ ബാക്കി 0.03% വേണ്ടി നമ്മൾ സേ പരീക്ഷ നടത്തി അവരെയും പാസ്സാക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തുറന്നങ്ങ് പറഞ്ഞാൽ ഒരു കുട്ടി LKG ചേർന്നാൽ ആ കുട്ടി ജീവനോടെ ഉണ്ടെങ്കിൽ ആ കുട്ടി SSLC പ്ലസ് ടുവും പാസ്സാകുന്ന വിദ്യാഭ്യാസവും പൊതുവിദ്യാഭ്യാസ രീതിയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഉള്ളത്. അതിനെ നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല, ഇനി അങ്ങനെ പാസ്സാക്കിക്കോളൂ. പക്ഷെ അത് കടന്ന് അതിന്റെ എല്ലാ സർവ സീമകളും ലംഘിച്ചിട്ട് ഇപ്പോൾ അതിന് ഫുൾ A+ കൊടുക്കുന്ന സാഹചര്യം വരുമ്പോൾ, ആ ഫുൾ A+നകത്തും ഇങ്ങനെ ലിബറലൈസ് ചെയ്ത് കൊടുത്ത് അതിനും യാതൊരു മാനദണ്ഡവും ഇല്ലാതെ കൊടുക്കുന്നത്, ഞാൻ നന്നായി പഠിച്ച് ഫുൾ A+ കിട്ടുന്ന കുട്ടികളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു, അവരുടെ എല്ലാ വികാരങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്രയും കുട്ടികളൊക്കെ ഫുൾ A+ കിട്ടുന്നതും പ്ലസ് ടുവിന് 1200 മാർക്കിൽ കരസ്ഥമാക്കാൻ കഴിയുന്നു എന്നൊക്കെ പറയുന്നത് അസംഭാവ്യമായ കാര്യമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ നമ്മുടെ ഉന്നത പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എവിടെയെങ്കിലുമൊക്കെ ഇതിനെ സംബന്ധിച്ച് ഒരു അരിപ്പ ഉണ്ടാകേണ്ടതുകൊണ്ട് ഒരു ഫിൽട്രേഷൻ ഉണ്ടായേ മതിയാവൂ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി നിങ്ങൾക്ക് കുട്ടികളെ സംബന്ധിച്ച് അല്ല അവരുടെ മാനസിക പ്രശ്നത്തെ സംബന്ധിച്ചൊക്കെ തർക്കമുണ്ടെങ്കിൽ നിങ്ങൾ വിജയിപ്പിച്ചോളൂ. നിങ്ങൾ എന്തിന് ഇത്രയും കോവിഡ് കാലത്തൊക്കെ നമ്മൾ 100,000+ കൊടുത്തു, ഇപ്പോൾ 66,000+ കുട്ടികൾക്കാണ് ഫുൾ A+ കൊടുത്തിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ അത് ചർച്ച ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇതിനകത്ത് രാഷ്ട്രീയം കൂട്ടിക്കുഴയ്ക്കരുത് എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ്? നമ്മൾ പരമ്പരാഗതമായി നമ്മൾ കാത്തു സൂക്ഷിച്ചിരുന്ന കേരളത്തിന്റെ ഈ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിലുള്ള നമ്മുടെ പുരോഗതി അഥവാ നമുക്കുണ്ടായിരുന്ന സുപ്രീമസി അത് പതിയെ പതിയെ നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഇതേ കുട്ടികളെ തന്നെ റോ മെറ്റീരിയലായിട്ട് നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ കടത്തിവിടുകയാണ്. സുരേഷ് അറിയാമല്ലോ, നേരത്തെയൊക്കെ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് കുട്ടികൾ കടന്നു വരുമ്പോൾ എഞ്ചിനീയറിംഗിൽ നമുക്ക് പിന്നീട് സ്വാശ്രയ കോളേജുകൾ വന്നു, അതിൻ്റെതായ പരിമിതികളുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ കുട്ടികൾ ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നോക്കൂ, എക്സാമ്പിളായി പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഇവിടെ ഇഷ്ടംപോലെ കോളേജുകൾ വന്നു, അപ്പോൾ കുട്ടികൾക്ക് അവസരങ്ങൾ കിട്ടി. എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് ഇത്തരത്തിലുള്ള കുട്ടികൾ കടന്നു വരുമ്പോൾ ആ കുട്ടികൾക്ക് നേരത്തേക്ക് ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഇയറിലെ സബ്ജക്റ്റുകൾ പാസ്സായാൽ മാത്രമേ സെക്കൻഡ് ഇയറിലേക്ക് പോകാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ സാമൂഹികമായിട്ടുള്ള നമ്മുടെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി ഇപ്പോൾ അത് മാറ്റി വെച്ചുകൊണ്ട് കുട്ടികളെല്ലാം പ്രൊമോട്ട് ചെയ്ത് വിടുകയാണ്. അപ്പോൾ 4 വർഷം
അതായത് 17-ാമത്തെ വയസ്സിൽ പ്ലസ് ടു കഴിഞ്ഞിറങ്ങുന്ന കുട്ടി 4 വർഷം എഞ്ചിനീയറിംഗ് ചേർന്ന് ഒരു പേപ്പറും പാസ്സായില്ലെങ്കിലും ആ കുട്ടിയെ നമ്മുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി നമ്മൾ എല്ലാ സെമസ്റ്ററുകളും കടന്നു പോകാൻ അനുവദിക്കുന്നു. ആ കുട്ടി അത്തരത്തിൽ എഞ്ചിനീയറിംഗ് പാസ്സായി കഴിയുമ്പോൾ അയാളുടെ കയ്യിൽ 4-5 ലാബ് പാസ്സാകുന്ന ഒഴിച്ചാൽ ബാക്കി തിയറി പേപ്പറുകളെല്ലാം അവശേഷിക്കുന്നു, ബാക്ക് പേപ്പറുമായി നിൽക്കുന്നു, ഡ്രോപ്പ് ഔട്ട് ആകുന്നു, അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു, പക്ഷേ ആ കുട്ടിക്ക് ഡിഗ്രി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്നു. അപ്പോഴേക്കും കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല വർഷങ്ങൾ നഷ്ടപ്പെടുകയാണ്. അതിനെക്കുറിച്ച് രക്ഷകർത്താക്കൾ ബോധവാൻ പലപ്പോഴും, ഞാൻ പറയുന്നത് നല്ലതായി പഠിക്കുന്ന കുട്ടികളെ ഞാൻ ഇതിനകത്ത് എക്സംപ്റ്റ് ചെയ്യാണ്, ആ റൈഡർ ക്ലാസ് ഇട്ടുണ്ടെങ്കിൽ സംസാരിക്കട്ടെ. അങ്ങനെ പോകുമ്പോൾ നമ്മളുണ്ടാകുന്ന എന്താ ഇതിനകത്ത് നമ്മുടെ രക്ഷകർത്താക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് അറിയുമോ? സാധാരണക്കാരായ രക്ഷകർത്താക്കൾ അവരുടെ കുട്ടി പ്ലസ് ടു പാസ്സായതിന്റെ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവരുടെ കാലഘട്ടത്തിൽ അവർ പാസ്സായ SLC യുടെയും പ്ലസ് ടുവിന്റെയും കൺസെപ്റ്റോട് കൂടിയാണ്. അന്ന് 210 മാർക്ക് മേടിക്കാനും 360 മാർക്ക് മേടിക്കാനും 480 മാർക്ക് മേടിക്കാനും ഒക്കെ കഷ്ടപ്പെട്ടിരുന്നതും, അതിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്റെ കുട്ടിക്ക് 75% കിട്ടിയിരുന്നു, 80% കിട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ മിടുക്കായി ആ രക്ഷകർത്താക്കൾ ഒരു പക്ഷേ കുറച്ചുപേരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതിന്റെ കൂടി ഭാഗമായിട്ട് ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാലിടറി വീഴുന്ന നിരവധികളായ കുട്ടികൾ നമ്മുടെ മുമ്പിലുണ്ട്. അവരെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട 3-4 വർഷമാണ് നഷ്ടപ്പെടുന്നത്. അത് തിരിച്ചുപിടിക്കുക അസാധ്യമാണ്. ആദ്യത്തെ ഇയറിൽ തന്നെ ആ കുട്ടിക്ക് പാസ്സാകാൻ കഴിഞ്ഞില്ലെങ്കിൽ കുട്ടിയും രക്ഷകർത്താക്കളും അല്ലെങ്കിൽ ആ സമൂഹവും ചർച്ച ചെയ്ത് ആ കുട്ടിയെ മറ്റൊരു മേഖലയിലേക്ക് തിരിച്ചുവിടാമായിരുന്നു. ഇപ്പോൾ ആ കുട്ടിയെ 4 വർഷവും ആ മേഖലയിൽ ഉൾപ്പെടെ പഠിപ്പിച്ചതിന് ശേഷം ആ കുട്ടിക്ക് സർട്ടിഫിക്കറ്റും കിട്ടാതെ അവന് ബാക്ക് പേപ്പേഴ്സുമായി പിന്നെ എഞ്ചിനീയറിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു പക്ഷേ പാസ്സായിട്ടില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ആ രീതിയിലേക്കൊക്കെ പോകുന്ന രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖല തകർന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ ഡൽഹിയിൽ സർവകലാശാലയിലും ഒക്കെ വിവാദപരമായ പരാമർശങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള അഡ്മിഷൻ ലഭിച്ചത് അവിടെ മാർക്ക് മാനദണ്ഡമാക്കിയതുകൊണ്ടാണ്. ഞാൻ അവിടെയാ പറയുന്നത് പ്ലസ് ടുവിന് 1200-ൽ 1200 മാർക്ക് കിട്ടുന്ന സാഹചര്യം. ഞാൻ സുരേഷും പഠിച്ചിരുന്നപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിന് 100-ൽ 100 കിട്ടുക? എങ്ങനെയാണ് സോഷ്യൽ കഴിഞ്ഞ വർഷം അഡ്മിഷൻ കിട്ടിയെങ്കിൽ അത് അവരുടെ യോഗ്യത മാനദണ്ഡം മാറിയപ്പോഴേക്കും, അതായത് CUET വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ എണ്ണം കുറഞ്ഞത് 380 ആയിട്ടാണ്. അതെ അതെ, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടത് വന്നത്? അപ്പോൾ ഇങ്ങനെ ഓൾ പാസ് വരികയും ഫുൾ പെർസെന്റേജ് മാർക്ക് 10% മാർക്ക് കൊടുക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു എൻട്രൻസ് ടെസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടികൾ എങ്ങോട്ട് പോയി? അപ്പോൾ പഠിക്കുന്ന കുട്ടികളെ ഞാൻ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഈ കുട്ടികളെ ഊതി പെരുപ്പിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഫുൾ A+ കൊടുക്കുന്നത്, അമിതമായി ഫുൾ A+ കൊടുക്കുന്നത് ആ കുട്ടികളോട് ചെയ്യുന്ന അനീതിയാണ്.